ഈ കത്തിൽ തുരുമ്പിന്റെ പ്രസൻസ് താങ്കൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിരുന്നു. കത്തി വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്താൽ അതിൽ പുരണ്ടിരുന്ന രക്തത്തിന്റെ സാന്നിധ്യം പ്രെസിപ്പിറ്റിൻ ടെസ്റ്റ് വഴി കണ്ടെത്താൻ കഴിയാതെ വരുമോ? ഇല്ല, പ്രെസിപ്പിറ്റൻ ടെസ്റ്റ് ബ്ലഡിന്റെ ഡീകമ്പോസ്ഡ് സ്റ്റേറ്റ് കൂടി അനലൈസ് ചെയ്യും. തുരുമ്പിനെ മൈക്രോ അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ഈ കത്തിയിൽ ഉണ്ടായിരുന്ന തുരുമ്പിന്റെ മൈക്രോ അനാലിസിസ് നടത്തിയിരുന്നോ? അപ്പോ ആ കത്തിയിൽ ഒരു തരത്തിലും ചോര പുരണ്ടിട്ടില്ല എന്ന റിസൾട്ട് അല്ലേ കിട്ടിയത്? അതെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തുരുമ്പിന്റെ മൈക്രോ അനാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഈ കത്തിയിലെ തുരുമ്പ് എപ്പോഴാണ് ഉണ്ടായതെന്ന് ആ അനാലിസിസ് വഴി അറിയാൻ പറ്റുമോ? പറ്റും. അതിന് പ്രെസിപിറ്റൻ ടെസ്റ്റ് അല്ല, സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് ആണ് നടത്തേണ്ടത്. അത് ഈ കത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ നടത്തിയിരുന്നു. യുവർ ഓണർ, ആ റിസൾട്ട് പുതുതായി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ റിപ്പോർട്ടിന്റെ പ്രത്യേകത? സാറേ, ഇരുമ്പില് തുരുമ്പ് പലതരത്തിലുണ്ടാവും. അത് ഈ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടാകുന്ന തുരുമ്പും വായുവായിട്ടുള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന തുരുമ്പും ഒരു കെമിക്കൽ എക്സാമിനേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഡോക്ടർ സുരേഷ് ബാബു, ഈ കത്തിയിൽ ഉണ്ടായിരുന്ന തുരുമ്പിന്റെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റുമോ? അതെ, ഇതില് ഈ കത്തിയിൽ ഉണ്ടായിട്ടുള്ള തുരുമ്പിന്റെ 97% വായുവായിട്ടുള്ള റിയാക്ഷനിൽ നിന്നുണ്ടായിട്ടുള്ള തുരുമ്പാണ്. അതായത് വെള്ളത്തിൽ കിടന്നുണ്ടാകുന്ന തുരുമ്പ് 3% മാത്രമേ ഉള്ളൂ. അതെ. ഒരു വർഷത്തേക്കുള്ളിൽ ഇതുപോലൊരു കത്തി വെള്ളത്തിൽ കിടന്ന അത്രയൊക്കെ തുരുമ്പേ അതിൽ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ തുരുമ്പ് വളരെ വേഗത്തിലുണ്ടാവും. അത് വായുവിൽ ഉള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന തുരുമ്പിനേക്കാളും 10 മടങ്ങ് കൂടുതലായിരിക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കത്തി ഒരു ദിവസത്തിൽ കൂടുതൽ പാറയക്കുളത്തിൽ കിടന്നിട്ടില്ല എന്നതിന് ഇതിലും വലിയ തെളിവിന് വേണം. ക്രൈംബ്രാഞ്ച് ഇവിടെ സബ്മിറ്റ് ചെയ്ത കത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയല്ല. അവരെന്റെ കക്ഷിയായ അജയനെ മനഃപൂർവ്വം പ്രതിയാക്കാനായി വ്യാജമായി ഉണ്ടാക്കിയ തെളിവാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇതുവരെ ഇല്ലായിരുന്ന റിപ്പോർട്ട് ഇപ്പൊ കൊണ്ടുവന്നതിൽ ദുരുദ്ദേശമുണ്ട്. ഇത് വിശ്വാസത്തിലെടുക്കരുത്. കഴിഞ്ഞ ദിവസം ഹന്നയെ കെമിസ്ട്രി പഠിപ്പിച്ചത് സന്തോഷ് നാരായണൻ തന്നെയല്ലേ? എവിഡൻസ് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? യഥാർത്ഥത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധം പ്രതിയെ കൊണ്ട് തന്നെ കുളത്തിലേക്ക് എറിയിക്കുകയും ക്രൈംബ്രാഞ്ചിന്റെ മുൻ തീരുമാന പ്രകാരം കണ്ടെടുക്കുകയുമാണ് ചെയ്തത്. മൈ ഹംബിൾ സബ്മിഷൻ ബിഫോർ ദ ഓണറബിൾ കോർട്ട് ദാറ്റ് ചെമ്പകമാൾ മർഡർ കേസിൽ പ്രതിയെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന നേട്ടം ഉണ്ടാക്കാനായി മാത്രം ക്രൈംബ്രാഞ്ച് നടത്തിയ ഒരു പ്ലേ ആണിത്. Sir, please don't bear this report with any integrity. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ വിശ്വാസമില്ലായ്മ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്ത് ഇവിടെ പുതിയ തെളിവുകൾ നടത്തുന്നത്. സത്യത്തെ കണ്ടെത്താനായി നിലനിൽക്കുന്ന മെറ്റീരിയൽ എവിഡൻസ് കൂട്ടിവെക്കുക മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അത് ഫാബ്രിക്കേഷനായി വ്യാഖ്യാനിച്ചാൽ of witnesses in this case is closed and now the two learned counsels for the parties can submit their own statements. I shall hear your summary tomorrow morning.